ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കാനും എല്ലാത്തരം പോരാട്ടങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിക്കാനും തൊഴിലാളി വർഗത്തിന് കഴിയണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AITUC ജില്ലാ കൌൺസിൽ പാലക്കാടിന്റെ നേതൃത്വത്തിൽ ലേബർ പാർലമെന്റ് സംഘടിപ്പിച്ചു. പാലക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ സംഘടിപ്പിച്ച ലേബർ പാർലമെന്റ് AITUC ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത് കൌർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി വർഗത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കഴിയാത്തൊരു ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടേതെന്ന് അമർജിത് കൌർ പറഞ്ഞു. വനിതാ സംവരണം പാസാക്കിയെങ്കിലും അത് നടപ്പാക്കാൻ 10 വർഷക്കാലമെടുക്കുമെന്ന് പറഞ്ഞ് സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് യുവസമൂഹത്തെ വഞ്ചിക്കുന്ന പ്രവണതയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കാണാൻ സാധിച്ചത്. രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ BJP ഇന്ത്യയിൽ നിന്നും തൂത്തെറിയേണ്ടത് ഇന്ന് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. To defend the rights which we have won, defend India's freedom, its sovereignty, its plural culture, our various languages, our dresses and food habits, our festivals, our great civilization, Indus Valley civilization, which is under threat in BJP rule, we have a responsibility to defend it. And simultaneously, whatever is built up in this country, our national resources or the national assets which we are creating, our public sector enterprises in the service sector, in the manufacturing, in the mining area, in the exploration area, in the excavation area, all those sectors need to be defended. We have, as working class, played important role in getting those public sector in the interest of labor as well as in the interest of our country. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് P ശിവദാസൻ അധ്യക്ഷനായി. NG മുരളീധരൻ നായർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിജയൻ കുനിശ്ശേരി, സിദ്ധാർത്ഥൻ, K ജയപാലൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. ജയചന്ദ്രൻ, ചിന്നക്കുട്ടൻ, K രാമകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.